ട്രാഫിക് സിഗ്നലിൽ വെച്ച് ഓട്ടോ മുന്നോട്ടെടുക്കാൻ വൈകിയതിന് പിന്നാലെ വാഹനത്തിലെത്തിയ പെൺകുട്ടി ഓട്ടോ ഡ്രൈവറെ ഹോക്കി സ്റ്റിക്ക് കൊണ്ടും ഇടിവള കൊണ്ടും മർദ്ദിച്ചു. മർദ്ദനത്തിൽ തലപൊട്ടി സാരമായി പരിക്കേറ്റ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. इसने दारू भी रखी है, जिंदगी में आज तक दारू नहीं पी इसने, ये जिंदगी में आज तक इसने दारू सिगरेट बीड़ी गुटखा कुछ नहीं खाता है लड़का, ये लड़का जिंदगी में दारू बीड़ी गुटखा सिगरेट कुछ नहीं खाता है लड़का कुछ भी। इसने पी रखी थी, मैं कैसे मान लूं? 20 साल से मैं जानता हूँ, 20 साल से ये लड़का दारू बीड़ी सिगरेट कुछ नहीं खाता, कुछ भी कोई नशा नहीं करता है लड़का, कोई भी नशा। किसको बैठा दूं? अभी पुलिस आ रही होगी, कॉल कॉल लगा दो। हाँ, ये लड़का ऐसे कर देते പോലീസ്. ഡൽഹിയിലാണ് സംഭവം. പെൺകുട്ടിയും കൂട്ടുകാരിയും ബുള്ളറ്റ് ബൈക്കിൽ സഞ്ചരിക്കവെയാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചത്. മുന്നിൽ മറ്റൊരു വാഹനം ഉണ്ടായിരുന്നതുകൊണ്ട് ഓട്ടോ മുന്നോട്ടെടുക്കാൻ ഡ്രൈവർ അല്പം താമസിച്ചു. തുടർന്നാണ് പ്രകോപിതയായ പെൺകുട്ടി ഓട്ടോയ്ക്ക് പിന്നാലെ എത്തി ഡ്രൈവറെ തടഞ്ഞ് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന ഹോക്കി സ്റ്റിക്ക് കൊണ്ട് മാരകമായി മർദ്ദിച്ചത്. ശേഷം കയ്യിൽ കിടന്ന ഇടിവളയുടെ മാതൃകയിലുള്ള വളയൂരി വീണ്ടും മുഖത്ത് മർദ്ദിച്ചു. ആളുകൾ കൂടി സംഭവം ചോദ്യം ചെയ്തതോടെ ഓട്ടോ ഡ്രൈവർ മദ്യപിച്ചു എന്ന രീതിയിലായി പെൺകുട്ടിയുടെ സംസാരം. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മദ്യമോ സിഗരറ്റോ ഉപയോഗിക്കാത്ത ആളാണ് ഓട്ടോ ഡ്രൈവറെന്ന് ചുറ്റും കൂടിയ മറ്റ് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു. സ്ഥലത്തു നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ ആളുകൾ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടിലെ. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാനേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും കോഴിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?